നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ആത്തച്ചക്ക ഷേക്കാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഇത് ഉപയോഗിച്ച് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഷേക്ക് അടിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഉപയോഗിച്ച് ഒരു ഷേക്ക് ആണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ആത്തച്ചക്കയെ നോക്കിയപ്പോൾ ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. അതിൽ മൂത്ത നോക്കിയാണ് പറിച്ചെടുക്കുന്നത്. ഒരുപാട് പഴുത്ത് കിട്ടാൻ വിഷമാണ്, കിളികളൊക്കെ കൊത്തി തിന്നുന്നതാണ്. അതുകൊണ്ട് നല്ല ചുമന്ന അടി ചുമന്ന് വരുന്ന സമയത്ത് ആത്തച്ചക്ക ഇതുപോലെ പറിച്ച് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് രണ്ട് ദിവസത്തേക്ക് വയ്ക്കുക. രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പഴുത്ത് വരും. അപ്പം ഞാൻ പറിച്ച ആത്തച്ചക്ക നല്ലപോലെ മൂത്ത ആത്തച്ചക്കയാണ്. താഴഭാഗം കണ്ടാൽ അറിയാം നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. മൊത്തം ചുമന്ന് കഴിഞ്ഞാൽ പക്ഷികൾ വന്ന് കുത്തും. മരം വലുതായതുകൊണ്ട് നമുക്ക് കൂടിട്ട് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. രണ്ട് ദിവസമായിട്ടുണ്ട്, ആത്തച്ചക്ക നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഞാൻ ഷേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്യുക. ഇനി ഇതിലെ പഴുപ്പ് സ്പൂൺ ഉപയോഗിച്ച് കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുക്കുവാണ്. അതിൻ്റെ അടിഭാഗം കൂട്ടി തന്നെ ഇതുപോലെ സ്പൂണും കൊണ്ടെടുത്ത് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് കുരു നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്സഡ് ജാറിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കോരിയെടുക്കരുത്, തൊലി കൂടാതെ അടിഭാഗം ചേർത്ത് തന്നെ സ്പൂണും കൊണ്ട് കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. വലിയ ആത്തച്ചക്കയാണെങ്കിൽ ഒരു ആത്തച്ചക്കയും കൊണ്ട് തന്നെ അത്യാവശ്യം മൂന്ന് ഗ്ലാസ്സോളം നമുക്ക് ഷേക്ക് അടിച്ച് കിട്ടും. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം അരയരുത്, ക്രഷ് ചെയ്തെടുക്കുക. ഇതിലെ കുരു ഇങ്ങനെ നീക്കം ചെയ്ത് അതിൽ പഴുപ്പ് മാത്രമായിട്ട് എടുക്കുക. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ കുരു അതിൽ നിന്ന് ഇനി വിട്ടു പോരുന്നതാണ്. അതിനാണ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തത്. ഇനി സ്പൂണും കൊണ്ടോ കൈ ഉപയോഗിച്ചോ എടുത്തു കഴിഞ്ഞാൽ അതിലെ ആ പഴുപ്പ് ഭാഗം മാത്രം ഇങ്ങനെ വേർതിരിച്ചെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം വെറുതെ കഴിക്കാൻ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, ചെറിയ കുരുവാണ്, വിഴുങ്ങാൻ സാധ്യതയുണ്ട്. ഇതിലെ പഴുപ്പ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് പഴുപ്പ് ഇങ്ങനെ മാറ്റിയെടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് രണ്ട് ഏലക്ക, അധികമൊന്നും വേണ്ട, രണ്ട് ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് വലിയ ആത്തച്ചക്കയായിരുന്നു, കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. ഞാൻ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ മിക്സിക്ക് അതിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റുവാണ്. സൂപ്പർ ടേസ്റ്റാണ്. ചെറിയ തരി പോലെയൊക്കെ കാണുന്ന ഏലക്കയുടെ ചെറിയ തരികളാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാല് കട്ടിയായതും ആത്തച്ചക്ക അരച്ചു കഴിഞ്ഞാൽ നല്ല ക്രീമി ടേസ്റ്റായിട്ടാണ് കിട്ടുന്നത്. ഇനി അത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബദാമോ അണ്ടിപ്പഴുപ്പോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.